കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിപക്ഷവുമായി ചർച്ച നടത്താൻ സർക്കാർ ഈ മാസം പതിനഞ്ചിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും ഷഫീദ് റാവത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്നിപ്പോൾ വിവരങ്ങളുമായി ഷഫീദ് എന്തിനാണ് സർക്കാർ ഇപ്പോൾ ഒരുമെന്ന് ഇത്തരമൊരു ചർച്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ചർച്ചയെ നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും കാരണം ഉന്മേഷ നവകേരള സദസ്സ് നടന്ന ഓരോ വേദിയിലും കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിനെതിരെ ശബ്ദമുയർത്താൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്നും സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആവശ്യം നേടിയെടുക്കാൻ പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള പ്രതിഷേധങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറായിരുന്നുവെന്നും തുറന്ന സമീപനം സർക്കാർ കാണിച്ചപ്പോഴും പ്രതിപക്ഷം ആ രീതിയിലുള്ള സമീപനം എടുത്തിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ അത് ഓരോ വേദിയിലും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് നമ്മൾ നവകേരള സദസ്സിൽ കണ്ടതാണ് ഏതായാലും അക്കാര്യത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ മാറുകയാണ് തിങ്കളാഴ്ച രാവിലെ മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി മുഖ്യമന്ത്രി കേന്ദ്ര അവഗണനയിൽ ചർച്ച നടത്തും നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ എൽ ഡി എഫ് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു പ്രത്യേകിച്ച് ഡൽഹിയിൽ പ്രതിഷേധ സമരം അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങാൻ നേരത്തെ തീരുമാനിച്ചതാണ് എൽ ഡി എഫ് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രതിഷേധ പരിപാടികളടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ തിങ്കളാഴ്ചത്തെ ചർച്ചയിൽ എടുക്കും അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി പി എം നേരത്തെ ആരോപിച്ചത് കോൺഗ്രസ് എം ഏതെങ്കിലും തരത്തിൽ ഈ കേന്ദ്രത്തോട് കേരളത്തെ അവഗണിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ തയ്യാറുള്ള പിന്നീട് സമീപനമൊക്കെ മാറി കുറച്ചെങ്കിലും മാറി പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതായിരിക്കും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാക്കളെ അറിയിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക ഉന്മേഷ് ഷഫീദ്വ